ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് ട്രൈഡ് പിക്സ് അയച്ച് തരേണ്ടതെന്ന് ഒന്ന് രണ്ട് കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഷെമീസ് തോട്ട്സ് എന്ന് തന്നെയാണ് കേട്ടോ അതിലെയും പേര്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് ട്രൈഡ് പിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും കൂടി എല്ലാവരും ഒന്ന് കാണുക. ഇന്ന് നമ്മുടെ വീഡിയോ ഇതാ ഈ ഒരു സാധനം വെച്ചുള്ളതാണ്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് കണ്ടാൽ ഒരു സ്പോഞ്ച് ഷീറ്റ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഇത് സ്പോഞ്ച് ഷീറ്റ് ഒന്നല്ല, ഇതാണ് പോളിഫോം ഷീറ്റ്. ഇനി ഞാനിതാ ഇവിടെ ഒരു ചാർട്ട് പേപ്പറിൽ ഒരു പെറ്റലിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പെറ്റൽസും ലീവ്സൊക്കെ കട്ട് ചെയ്തെടുക്കണം. എനിക്ക് ഈ ഒരു പോളി ഫോം ഷീറ്റ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള സ്വപ്ന ചേച്ചി തന്നതാണ്. അവർ റിവോൾവിംഗ് ചെയർ വാങ്ങിച്ച സമയത്ത് കിട്ടിയതെന്നാണ് പറഞ്ഞത്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് വെച്ചിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് തന്നതാട്ടോ. അപ്പോൾ അത് വെറുതെ കളയുന്നത് ശരിയല്ലല്ലോ. നമ്മളിന്ന് ഇത് വെച്ചിട്ട് ഫ്ലവേഴ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പെറ്റൽസൊക്കെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിന് മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ ഒരു 6 പെറ്റൽസ് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ഗ്ലൂഗൺ തന്നെ എടുത്തോളൂ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഫെവി ബോണ്ട് എടുക്കാം. ഫെവിക്കോൾ അത്ര ഇതിനങ്ങോട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ ഒരു ഷീറ്റ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അടുത്തതായിട്ട് സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചുള്ളിക്കമ്പുകളാട്ടോ. ഇത് നമ്മുടെ മൂച്ചിയുടെ കമ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം പേപ്പർ സ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇന്ന് എനിക്ക് എന്താ പറ്റിയതെന്ന്. കാരണം എനിക്ക് അത്ര വോയിസ് റെക്കോർഡ് ചെയ്യണമെന്നുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ വീക്കിലും നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇടുന്നതല്ലേ, അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്കിതാ ഈ ഫ്ലവേഴ്സിൻ്റെ ഓരോ സ്റ്റെമ്മിനും ഒന്ന് കളറ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടേപ്പ് അല്ലെങ്കിൽ ഫ്ലവർ ടേപ്പ് ചുറ്റി കൊടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ലീഫുകളും കൂടി ഒന്ന് കളറ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഡബിൾ കോട്ട് കൊടുത്തോളൂ, എന്നാലേ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ എനിക്ക് വെയ്യാത്തതും കൊണ്ട് ഒരു കോട്ട് ആകെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പെർഫെക്ഷൻ നല്ലോണം കുറവുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലും അടിഭാഗത്തും ഞാനൊരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ലീഫുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് വീഡിയോസും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. എന്നാലും നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്ര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റിൽ കുറച്ച് ട്രൈഡ് പിക്സും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുട്ടികളതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമായി. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ അവരെനിക്ക് പിക്സൊക്കെ സെൻഡ് ചെയ്ത് തരിക, ഞാനതൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്നും കൂടി ഉഷാറാക്കാൻ എനിക്ക് പറ്റും. ഇനി നമുക്ക് കുറച്ച് ട്രൈഡ് പിക്സ് കാണാം. നമ്മുടെ കൾബ മേക്കിംഗ് വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് ഫാത്തിമ ഹൈഫയാണ്. അതുപോലെ തന്നെ നമ്മുടെ കിറ്റി ബോക്സ് കണ്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് 3 ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹനയാണ്. വീണ്ടും നമ്മുടെ കൾബ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് 5 ക്ലാസ്സിൽ പഠിക്കുന്ന ഫൈഹ ബീവി. അടുത്തതായിട്ട് നമ്മുടെ എക്സെൽസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് കണ്ട് ട്രൈ ചെയ്ത് നോക്കി അയച്ചു തന്നിട്ടുള്ളത് സെയ്ദത്ത് ഫിദയാണ്. അടുത്തതായിട്ട് നമ്മുടെ വോൾ ഡെക്കർ ട്രൈ ചെയ്തിട്ടുള്ളത് മിൻഷ ഫാത്തിമയാണ്. അടുത്തതായിട്ട് നമ്മുടെ കൾബ വീണ്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് ഫാത്തിമ നിഹാലയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.